ആനയാത്ര പനിനീര് തളിക്കണത് നിങ്ങൾക്ക് ആരുടെ ആന പാപ്പാനേക്കിത്? അത് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, പനിനീര് തളിയാനെ. പനിനീര് തളിച്ച് പിണ്ടോ വെച്ചു. ഇപ്പൊ ഉമ്മറും മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് പോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നു കളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ നില്ലണത്, ഒന്ന് പോടാ അവിടുന്ന്. നീ പഠിപ്പിക്കരാ തളിയാനെ പനിനീര്. അങ്ങോട്ട് തളിയാനെ പനിനീര്. എന്താണ്ടോ നിന്ന് കണ്ണൂർ ചേർന്ന്? തന്നോട് ആരാടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ ദേ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ, അവിടെ ആന ഇല്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകളെ ഇവിടെ കൊണ്ടു നിർത്തി കോപ്രായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി നൽകുന്ന കോപ്രായണ്ട, അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടി ആന ഏൽപ്പിക്ക്, അതും ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിൽ ആന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്, അതിന്റെ കൊത്ത നടുക്ക് രണ്ട ആനയെ. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നാവുമേ? ആനയ്ക്ക് പോലും ഞാൻ പോയി പരന്തിരി കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരു മതി മറ്റേ വർത്തനം പറയല്ലോ, നിനക്ക് എന്നെ പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ്ട പോലെ. തുടങ്ങി കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ. എടാ വീര, നിനക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ? അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി രണ്ട് ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടു വന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ, പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടിൽ മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക്, അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തലിലെ ആനയെന്നല്ല, അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി, മനസ്സിലായ? എനിക്കറിയാൻ പാടില്ലെന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊല്ലുന്നു. ആ വന്നല്ലോ രാജകുമാരി, അച്ഛമ്മയുടെ പൊന്നുമോള് വന്നല്ലോ. അച്ഛമ്മേ അല്ല, മന്ത്രിണിക്ക് കോളേജിൽ വലിയ യാത്രയൊക്കെ കയറുന്നു കേട്ടു. ഓ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട, ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മാലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന ആക്കായിരുന്നു. ഉവ്വ, ഈ മരക്കൊന്നിനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന ആക്കണ്. വാ മോള്. ഇളയച്ച, അച്ഛനെ എവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്ക. പോയിട്ട് നേരം കുറെ ആയി, കാണാൻ പറ്റിയിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ, കാണാൻ പറ്റാതിരിക്കാൻ അയാൾ എന്താ മാഞ്ഞു പോയ? എന്താണ് വക്കീലെ? ആ, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വരാൻ പറ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല, അതൊന്ന് പിടിച്ചു തരാൻ പറ. ആരുമില്ലട അവിടെ വക്കീലൊന്നും സഹായിക്കാൻ. എന്താ? ഒന്ന് പിടിച്ചു കൊടുത്തേട, അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ,
അയ്യോ അച്ഛൻ രോഗിയെ കണ്ണുകൊണ്ട് പിടിക്കേ ഞാനത് എങ്ങനെയാ പറയണത്? ഈ കല്യാണം നടക്കൂല. നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. താൻ എന്താ പറഞ്ഞത്? ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണ് അതിന് ധൈര്യം ഉള്ളത്? പറയണോ? ഈ നാട്ടിൽ ആർക്കാണ് അതിന് ധൈര്യം ഉള്ളതെന്ന്? അതിന് എന്റെ കോങ്ങയ്ക്ക് പിടിച്ചിട്ട് എന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്ങയ്ക്ക് പോയി പിടിക്കണം. ആ 500-ന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത്. എംഎൽഎമാരെ കൊണ്ട് 500 പറയിച്ചു. ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിന് പിന്മാറി. ഈ 500-നെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പാടത്തോന്ന് കോണാമ്പി പോലെ വായ പൊടിച്ചിട്ടല്ലേ. അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്നാ വിയേക്കൂല മുതലാളി. കേട്ടിട്ട് എന്തിനാ മല മറിക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലം തുടക്കാനോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇതും കൊണ്ടു പോയി ചോദിക്കി. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണാ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്ത് മണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്, കേസും കോടതി തന്നെ. ഈ അച്ചമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ചമ്മേ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പെടാൻ ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞോ? നോക്കി നിൽക്കാൻ അമ്മയുടെ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ കൊല്ലു. ഞാൻ അടുത്തു പറയരുത്. അസലെ ഇതിലും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടുത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നത് മുതലാളി? ജീവിക്കണത് എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണോ മുതലാളി? ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക. ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം? വേണ്ട. ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ? കൊല്ലം 10-20 അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും അവന്ന് അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നൂടേ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു. എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കണ്ണുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് അത് ഞാൻ മറക്കണോ? പിന്നെ 14 ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? മറക്കണോന്ന്? എടോ താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്ക് ഒരു ജീവിതം വേണ്ടെന്ന്? അവർക്ക് എന്തേ ഒരു ജീവിതം ഇല്ലാണ്ടായി പോയി. എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കാനത്? എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? എന്റെ രാമപത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാലി മിറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല? പറയടോ പറയാൻ.
ഇതൊന്നും അഞ്ഞൂറാ മറക്കൂലടോ, മറക്കൂല. ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ അഞ്ഞൂറാന്റെ ശവം ചമ്പലാവൂ.